കൊച്ചിയിലെ 5 ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ ഏകദേശം 1 മാസമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതത്തിനാണ് ഇപ്പോൾ ഇവിടെ അറുതിയാവാൻ പോകുന്നത്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ കൊച്ചിയിലെ ജലവിതരണം പഴയ പോലെ തന്നെ പുനഃസ്ഥാപിക്കപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ. മരട് നഗരസഭ, ഒപ്പം കുമ്പളം, കുമ്പളങ്ങി, ചെല്ലാനം പഞ്ചായത്തുകൾ, അതോടൊപ്പം കൊച്ചി നഗരസഭയിലെ മട്ടാഞ്ചേരി, ഫോർട്ട് കൊച്ചി ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന 21 ഡിവിഷനുകൾ, ഈ ഭാഗങ്ങളിലേക്കുള്ള കുടിവെള്ള വിതരണമായിരുന്നു പൂർണ്ണമായും തടസ്സപ്പെട്ടത്. 1 മാസം മുമ്പ്, അതായത് ജനുവരി 28-നാണ് പാഴൂർ പമ്പ് ഹൗസിലെ ആദ്യത്തെ പമ്പ് കേടായത്. അതിന് പിറകെ ഒരാഴ്ചത്തെ ഇടവേളയിൽ 2-ാമത്തെയും 3-ാമത്തെയും പമ്പുകൾ കേടാകുന്നു. ഇതോടുകൂടിയാണ് ഇവിടെ നിന്നുള്ള ജലവിതരണം പൂർണ്ണമായും തടസ്സപ്പെട്ടത്. ആദ്യത്തെ പമ്പിൻ്റെ അറ്റകുറ്റപ്പണി 15 ദിവസം മുമ്പ് പൂർത്തിയാക്കി. അതിൽ നിന്നുള്ള പമ്പിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും 45 ML ജലമായിരുന്നു ആ പമ്പ് വഴി ഇവിടെ നിന്ന് മരടിലെ ജലശുദ്ധീകരണശാലയിലേക്ക് എത്തിച്ചിരുന്നത്. നേരത്തെ ഈ 3 പമ്പുകളും പ്രവർത്തിച്ചിരുന്ന സമയത്ത് 95 ML ജലമായിരുന്നു ഇവിടെ നിന്ന് ഈ പ്രദേശങ്ങളിലേക്കെല്ലാം എത്തിച്ചുകൊണ്ടിരുന്നത്. അത് പകുതിയായിരുന്നു ഇപ്പോൾ ഒരു 15 ദിവസം പമ്പ് ചെയ്യുന്നത്. ഒപ്പം ആലുവയിൽ നിന്നുമുള്ള വെള്ളമെല്ലാം ഉപയോഗിച്ചാണ് ജില്ലാ ഭരണകൂടം ടാങ്കർ ലോറികളിൽ പല സ്ഥലങ്ങളിലേക്കും വെള്ളം എത്തിച്ചിരുന്നത്. പക്ഷേ അതൊന്നും തന്നെ കാര്യക്ഷമമായിരുന്നില്ല എന്നൊരു ആക്ഷേപം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ 2-ാമത്തെ പമ്പിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇത് ഈ പമ്പ് ഇറക്കുന്ന ജോലികൾ ആരംഭിച്ചത്. 70 അടി താഴ്ചയിലാണ് ഈ പമ്പ് സ്ഥാപിക്കേണ്ടിയിരുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ട്രയൽ റൺ നേരത്തെ അറിയിച്ചിരുന്നത്. ഇന്ന് പുലർച്ചെ ട്രയൽ റൺ ആരംഭിക്കുമെന്നായിരുന്നു. പക്ഷേ അതിന് കുറച്ച് ചെറിയ മണിക്കൂറുകളുടെ ആ ഒരു താമസം വന്നതും ഈ കാരണം കൊണ്ട് തന്നെയാണ്. എന്തായാലും 7:30-ഓടുകൂടി തന്നെ ട്രയൽ റൺ ആരംഭിച്ചു. ഇന്ന് വൈകിട്ടോടുകൂടി ലൈനുകളിലേക്ക് വെള്ളം പമ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ്. ഈ ജലാതോറിറ്റി ഉദ്യോഗസ്ഥർ ഇവരാണ് കഴിഞ്ഞ ഒരു 2 ആഴ്ചക്കാലത്തിൽ അധികമായി 24 മണിക്കൂർ എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം 1 ആഴ്ച മുമ്പ് ഞങ്ങളിവിടെ എത്തുമ്പോഴും ഇവരിവിടെ ഉണ്ടായിരുന്നു. അത്ര ഒരു വിശ്രമമില്ലാതെയായിരുന്നു ഇവർ ഇവിടെയുള്ള ഈ അറ്റകുറ്റപ്പണിക്കും മറ്റുമെല്ലാം തന്നെ നേതൃത്വം നൽകിയത്. എന്തായാലും ഒരു വലിയൊരു പരിഹാരം തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പഴയ രീതിയിലേക്ക് ജലവിതരണം കാര്യക്ഷമമാകണമെങ്കിൽ, അതായത് ഈ 3 പമ്പുകളുടെയും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി പഴയ തരത്തിലോട്ട് എത്തണമെങ്കിൽ ഇനി എത്ര കൂടി കാത്തി? 8-ാം തീയതിയോടുകൂടി 3 പമ്പും പ്രവർത്തനക്ഷമമായി പഴയ രീതിയിൽ തന്നെയാവും. ഇപ്പം തന്നെ 2-ാമത്തെ പമ്പ് പ്രവർത്തിച്ചതോടുകൂടി ഒരു 95% ഇഷ്യൂസും നേരത്തെ പമ്പ് ചെയ്തിരുന്ന ക്വാണ്ടിറ്റിയുടെ ഒരു 95%, അതായത് ഒരു 85-90 അത്രയും ക്വാണ്ടിറ്റി ഇപ്പം മരട് പ്ലാന്റിൽ എത്തുന്നതാണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ലൈനിൽ ഒരു 2-3 ദിവസത്തിനകം വെള്ളമെത്തി പൂർവ്വസ്ഥിതിയിലോട്ട് ആകും. 2-3 ദിവസത്തിനുള്ളിൽ പൂർവ്വസ്ഥിതിയിലാവും. ഈ 3-ാമത്തെ പമ്പ് കൂടി വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണോ ഈ 95 ML എന്നുള്ളൊരു ടാർഗറ്റ്? അതെ അതെ, 3-ാമത്തെ പമ്പ് കൂടെ വർക്ക് ചെയ്യുമ്പോഴേ ആവുള്ളൂ. പിന്നെ അത് 8-ാം തീയതി തന്നെ തീരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ വേറെ ഇവിടുത്തെ പുതിയ പമ്പുകൾ സ്ഥാപിക്കുന്നു, അതിൻ്റെ ഒരു നടപടിക്രമങ്ങൾ? പുതിയ പമ്പ് സ്ഥാപിക്കുന്ന ഹയർ കപ്പാസിറ്റി 856 HP അമൃത് എന്ന് പറഞ്ഞൊരു സ്കീമിൽ പെടുത്തിയിട്ടാണ്. അത് ഓൾറെഡി ടെൻഡർ ചെയ്തിട്ടുണ്ട്. അത് ടെൻഡർ ചെയ്തെങ്കിലും ഒരു 6 മാസം കാലതാമസം എടുക്കും ആ പമ്പ് സെറ്റ് വരാനായിട്ട്. ഇപ്പം നിലവിലിരിക്കുന്ന പമ്പ് സെറ്റ് റീപ്ലേസ് ചെയ്ത് അത് പുതിയ പമ്പ് സെറ്റ് വെക്കുന്നതിനുള്ള ഒരു പ്രോജക്റ്റാണ്. അപ്പോൾ അതും കൂടെ വന്നു കഴിഞ്ഞാൽ നിലവിലുള്ള 100 ML എന്നുള്ള നമുക്കൊരു 120 ML വരെ മരട് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിൽ വെള്ളം എത്തിക്കാൻ പറ്റും. അതോടെ കൂടി കംപ്ലൈൻറ്റ് ഒരുവിധം നല്ല രീതിയിൽ സോൾവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഈ പമ്പുകളൊക്കെ ഇനി കുറച്ച് നാൾ പ്രശ്നമൊന്നും ഇല്ലാതെ വർക്ക് ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. ആ എന്തായാലും നമ്മൾ പുതിയ പമ്പ് സെറ്റ് 6 മാസത്തിനുള്ളിൽ മാറ്റും. അതേ രീതി റൺ ചെയ്യും. എന്തായാലും ആ ഒരു ഇത്രയും ദിവസം, കാരണം അടുത്ത കാലത്തൊന്നും തന്നെ കൊച്ചിയിൽ ഈ ഒരു ഇത്രയും കൂടിയ കാലയളവിൽ ഒരു ജലക്ഷാമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതിനാണ് ഒരു പരിഹാരം ഉണ്ടായിരിക്കുന്നത്. ഉദ്യോഗസ്ഥർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ 2-3 ദിവസം കൊണ്ട് തന്നെ ഈ വലിയ രീതിയിലുള്ള ഒരു പരിഹാരം, അതായത് പമ്പിംഗ് സുഗമമാകുന്നതോടുകൂടി തന്നെ എല്ലാ സ്ഥലങ്ങളിലേക്കും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് അടക്കം വെള്ളം എത്തിക്കാൻ പമ്പ് ചെയ്യാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുന്നു. ഒപ്പം 8-ാം തീയതിയോടുകൂടി തന്നെ ഈ 3-ാമത്തെ പമ്പിൻ്റെ കേടായ 3-ാമത്തെ പമ്പിൻ്റെ അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി അതിൻ്റെയും ട്രയൽ റൺ ആരംഭിക്കാൻ കഴിയുമെന്നും വിശ്വസിക്കുന്നു. പാഴൂരിൽ നിന്നും മിഥുനൊപ്പം ആശാ ജാവേദ്, മനോരമ ന്യൂസ്.